നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലില്ല, അത് ചാനലാവട്ടെ മറ്റ് ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളാവട്ടെ, അതിലെല്ലാം വന്ന ഒരു വാർത്തയുണ്ട്. NIA റിപ്പോർട്ട് എന്ന തരത്തിലാണ് ആ വാർത്ത വന്നത്. എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും അത് വാർത്തയാക്കുകയും ചെയ്തതാണ്. കേരള പോലീസിൽ ഏതാണ്ട് 873 പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള പോലീസുകാരുണ്ടു എന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. സത്യത്തിൽ ഇതൊന്നും കേട്ടാൽ മലയാളി ഞെട്ടാതായിട്ട് കാലങ്ങളായി. ഈ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഏതൊരു മലയാളിക്കും സംശയം. പോലീസ് ഫോഴ്സിലും അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയിലുമൊക്കെ ഈ തീവ്രവാദ ബന്ധമുള്ളവർ ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇപ്പോൾ നിങ്ങളോട് ഈ കേൾക്കുന്നവരിൽ കമ്മ്യൂണിസ്റ്റുകാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, ലീഗുകാർ കാണും, സംഘികൾ കാണും, പല രാഷ്ട്രീയ വിശ്വാസങ്ങളും കാണും. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീവ്രവാദ ബന്ധമുള്ളവർ സർക്കാരിൽ മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ഏതൊക്കെ മേഖലയുണ്ടോ അവിടെ എല്ലാം പിടിമുറുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളർന്നുകൊണ്ടിരുന്നു എന്ന കാര്യത്തിലും നിങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. ഇനിയാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിരുന്ന സമയത്ത് പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു, കേരളം തീവ്രവാദത്തിൻ്റെ നഴ്സറിയാണെന്ന്. അന്ന് യൂണിവേഴ്സിറ്റി ആണെന്ന് പോലും അല്ല പറഞ്ഞത്, തുടക്ക സമയത്തുള്ള നഴ്സറിയാണെന്നാണ് പറഞ്ഞത്. അന്ന് നിങ്ങളടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയെ, നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്നോർക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അന്ന് അദ്ദേഹം അത് നഴ്സറിയാണ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത് യൂണിവേഴ്സിറ്റിയാണ് എന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അത്രമേൽ ഭീകരവാദം നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന സത്യം ചിലർക്കൊക്കെ വേദനയോടെയെങ്കിലും ഇപ്പോൾ അംഗീകരിക്കേണ്ടി വരുന്നു, മനസ്സിലാക്കേണ്ടി വരുന്നു. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ മിഴിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ നമുക്ക് സുസജ്ജമായിട്ടുള്ള പട്ടാളമുണ്ട്. അത് കരമാർഗമാണെങ്കിൽ ആർമിയുണ്ട്, കടൽ മാർഗമാണെങ്കിൽ നേവിയുണ്ട്, ഇനി ആകാശത്ത് സുരക്ഷ ഒരുക്കാൻ നമുക്ക് എയർഫോഴ്സുമുണ്ട്. എന്നാൽ ഓരോ സംസ്ഥാനത്തും ജീവിക്കുന്ന നമ്മുടെ സുരക്ഷ, നമ്മുടെ സ്ഥാവരജംഗമ വസ്തുക്കളുടെ സുരക്ഷ, നമ്മളുടെ ബന്ധുക്കളുടെ സുരക്ഷ, ഇതൊക്കെ ആരുടെ കയ്യിലാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അതിനാരാണോ സുരക്ഷിതത്വം തരേണ്ടത്, തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള നിയമപാലകർ അഥവാ കേരള പോലീസാണ്. ആ കേരള പോലീസിലാണ് 873 പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ മനസ്സുള്ളവർ പ്രവർത്തിച്ചിരുന്നു എന്ന വാർത്ത. ആ വാർത്ത കേട്ടിട്ട് ഞെട്ടാതിരിക്കാൻ എങ്ങനെയാണ് ഒരു മലയാളിക്ക് സാധിക്കുക? ഇവർ അതിനെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെയൊരു വാർത്തയില്ല, വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് ഇപ്പോൾ അവരുടെ പേജിൽ ഒരു കാർഡടക്കം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർക്കും ഒരുപക്ഷെ എതിരഭിപ്രായം അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരത്തുള്ളൂ. കേരള പോലീസിൽ ഇത്തരക്കാരുണ്ടോ എന്ന കാര്യത്തിൽ, ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, ആർക്കും ഒരു സംശയമില്ല. കേരള പോലീസിലും സംശയം തോന്നേണ്ട ഒരു കാര്യമില്ല, കാരണം നമ്മുടെ മുന്നിൽ തന്നെ അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഇടുക്കിയിൽ ഒരു പോലീസുകാരനെ ആദ്യം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു, പിന്നീട് ആ പോലീസുകാരനെ സർവീസിൽ നിന്ന് വരെ പിരിച്ചുവിട്ടു. മറ്റൊരു വനിതാ പോലീസുകാരിക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരി എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അവരുടെ അവസ്ഥയും മറ്റൊന്നായിരിക്കില്ല. പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ, SDPക്കാർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കുമൊക്കെ ഇവിടെ പരിശീലനം കൊടുത്ത വാർത്ത വരികയും അത് വിവാദമാവുകയും ചെയ്തതാണ്. ഈ കഴിഞ്ഞ ഹർത്താലിന് തന്നെ, അതായത് സുഡാപ്പിൽ നടത്തിയ ഹർത്താലിന് തന്നെ അവരുമായി ഈ പോലീസിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ എന്തുറപ്പിലാണ്, എന്തു സുരക്ഷയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും 4-5 വർഷത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പറഞ്ഞപ്പോൾ, അന്ന് മുന്നും പിന്നും നോക്കാതെ അദ്ദേഹത്തിനെ ചീത്ത വിളിച്ച കൂട്ടത്തിൽ നിങ്ങളുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇതെന്ന് ഓർക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.